ഇനി പുട്ടുനിന്നോണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയെന്ന് പറയാനാണോ? ഇത്രക്ക് ചിരിക്കാൻ വേണ്ടിയുള്ള തമാശ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തോ എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടായി. ആ കുറുമ്പും ആ ദേഷ്യം, ദേഷ്യം വരുമ്പ ചുമക്കുന്ന ആ മേശയും. ചെങ്കാതി വേണ്ട വേണ്ട വേണ്ട, അത് വേണ്ട. കടാ കടാ കടാ, എനിക്ക് വയ്യ. ഈ പൂട്ടാട് കയറ്റിയൻ വിശപ്പുള്ളതുകൊണ്ട് മാത്രം തിന്നെയാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആദ്യം ഈ പൂട്ടങ്ങട് തന്നെ, എന്നിട്ട് ഞാൻ ആരാ, എന്റെ ഉദ്ദേശം എന്താ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടാ. എന്റെ പേരാ പ്യാശ. പ്യാശോ? അതെ പ്യാശോ. ഒരിക്കൽ ഈ കടക്കാരൻ റഹ്മാനുക്ക എന്നോട് ചോദിച്ചു, പ്യാശുമോന്റെ അച്ഛൻ ആരാണെന്ന്. ഞാൻ പറഞ്ഞു, വലിയൊരു പോക്കറ്റ് അടിക്കാരൻ, ചെങ്കോലും കിരീടവും ഒക്കെയുള്ള ഒരു വലിയ പോക്കറ്റ് അടിക്കാരൻ. അടിച്ചാലും അടിച്ചില്ലെങ്കിലും പോലീസിന്റെ ഇടി കൊള്ളുന്ന ഒരു പാവം പോക്കറ്റ് അടിക്കാരൻ. നിരപരാധിയായ നിങ്ങൾ ഇടി കൊള്ള കണ്ടപ്പോ ഞാൻ എന്റെ അച്ഛൻ ഓർത്തുപോയി, അത്ര ഉള്ളൂ. പേരെന്താണെന്നാ പറഞ്ഞത്? എന്റെ നല്ല പ്യാര്. ഇവിടെ തന്നോട് ഞാൻ എന്ത് രോഗാ ചെയ്തത്? അന്നാ എസ് ഐയുടെ ദേഹത്തേക്ക് എന്നെ തള്ളിയിട്ടു. റെയിൽവേ ട്രാക്കിലൂടെ പൈസ എടുക്കാൻ പോയപ്പോ ചാകാൻ പോവെന്ന് പറഞ്ഞ ആളെ കുട്ടി ഇപ്പൊ എന്തേ രണ്ടൂറ്റി പുട്ടും മേടിച്ച് എന്നിട്ട് മിമിക്രി പറയണോ? പേരെന്താ പറഞ്ഞേ? കൃഷ്ണൻകുട്ടി. ആ രാമൻകുട്ടി, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഞാൻ അങ്ങനെ ആർക്കും പുട്ടും കടലും മേടിച്ചു കൊടുക്കുന്ന പണി എനിക്കില്ല. പിന്നെ തന്നോടെന്തോ ഒരു സസ്നേഹം. സത്യത്തിൽ താൻ പോക്കറ്റ് അടിക്കാരനാണോ? പുട്ട് മേടിച്ചെന്ന് വിചാരിച്ച എന്റെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയില്ല കേട്ടോ. റിയലി സോറി. പക്കിക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കാം. ഒന്ന് അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വല്ലേ? പക്കി പേഴ്സ് നിങ്ങളുടെ ബാഗിലാണ് ഇട്ടിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ എസ്ഐയുടെ മുമ്പിലേക്ക് തള്ളിയിട്ടില്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ അടിച്ച പേഴ്സ് എന്റെ ബാഗിൽ ഇട്ടതല്ലേ? തെങ്ങിന് വിടാൻ കൃഷ്ണൻകുട്ടി. രാജമാതാവായ വന്ദിതയായ കുന്തിദേവി എവിടെ? ഞങ്ങൾക്കിന്നൊരു ശിക്ഷ കിട്ടി, അമ്മ ഇതൊന്ന് കണ്ടിടണം. മക്കളെ, ഭിക്ഷ എന്തുമായി കൊള്ളട്ടെ, നിങ്ങൾ അഞ്ചു പേരും തുല്യമായി പങ്കിട്ടെടുത്തോളൂ. പാഞ്ചാലരാജന്റെ സീമന്ത പുത്രിയം ദ്രൗപദിയല്ലയോ ഭിക്ഷ ഇന്ന്? പാഞ്ചാലരാജന്റെ സീമന്ത പുത്രിയം ദ്രൗപദിയല്ലയോ ഭിക്ഷ ഇന്ന്? ഭിക്ഷ ഇന്ന്, ഭിക്ഷ ഇന്ന്. കണ്ടു ഞാൻ മക്കളെ സുന്ദര മംഗയം ദൃഷ്ടത്യം എന്റെ നേർഭങ്ങളെ, നേർഭങ്ങളെ. ആ മഹിളാരത്നത്തെ സ്വീകരിച്ച് ആരയിക്കട്ടെ. വരാൻ പറയും മക്കളെ. അങ്ങനെ ആകട്ടെ രാജമാതാവേ. മധുവിധുരാവല്ലേ മനസ്സിൽ നീലാവല്ലേ ദ്രൗപദി, മധുവിധുരാവല്ലേ മനസ്സിൽ നീലാവല്ലേ. മൗനത്തിനെന്തേ ഇത്ര മധുരം? പറയൂ ദ്രൗപദി. അല്ല, വീട്ടിൽ വല്ല വിശേഷമുണ്ടോ? വെളുപ്പിനത്തെ വണ്ടിയിലെ പള്ളൂരത്തിൽ അളിയനും കുടുംബം വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഈശ്വര, പശു പെട്ട കാര്യം അവരറിഞ്ഞു. ഏ, ഇവിടെ മഴയുണ്ടോ അമ്മേ? ഇന്നലെ പള്ളൂരത്തിൽ ഭയങ്കര മഴയായിരുന്നു. ഇങ്ങനെയാണല്ലേ, ഇവിടെ മഴ പെയ്യും. വെറും മഴയല്ല, ഇടി വെട്ടിയുള്ള മഴ. അല്ല മഴയുടെ കാര്യം. അമ്മേ, ദേ മാമൻ വന്നു. അളിയോ,
കിഷോർ കുമാർ അവിടെ വന്നില്ലേ? അവന് പരുഷയാ. നിങ്ങൾക്കാർക്കും പരുഷ? ഞങ്ങളുടെ പരുഷ കഴിഞ്ഞു. നീ ഇവിടെ ഉണ്ടായിട്ടാണോടാ കൃഷ്ണൻകുട്ടി ഈ വയ്യാത്ത അമ്മയെ കൊണ്ട് പശുവിനെ കറപ്പിക്കുന്നത്? നാട്ടുകാർ കണ്ടാൽ എന്തോ പറയും. അത് അമ്മ ഒരു നേരം പോക്കിന് വേണ്ടി ചെയ്യുന്നില്ലേ? പശുവിനെ കറക്കാനും ഗാർഡനിങ്ങിനും വേണ്ടി ഒരു സെർവന്റിനെ ഫിക്സ് ചെയ്തിരുന്ന അയാളുടെ അപ്പോയിന്റ്മെന്റ് അമ്മ അപ്രൂവ് ചെയ്തില്ല. ആള് ഫിറ്റല്ലത്രേ. ഓരോരോ പിടിവാശികളെ. പശു പെറ്റവരും അറിയിച്ച ആരാടി പ്രസന്ന ചേച്ചി കത്തെഴുതിയത്? ആരും കത്തെഴുതിയതൊന്നുമല്ല ചേച്ചി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാ അതിനെ ചവിട്ടിക്കാൻ കൊണ്ടുപോയത്. ആ മാസക്കണക്കനുസരിച്ച് വന്നതാ. എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? വന്ന് കയറിയപ്പോഴേ പശുവിനെ വിറ്റ് കിട്ടുന്ന കാശിന്റെ വീതം വെപ്പും കഴിഞ്ഞു. ചിറ്റമ്മ ഒരു കുറ്റി പുട്ടും കൂടിത്തോ? മൂന്ന് കുറ്റി പുട്ട് കഴിച്ചിട്ട് 3 മിനിറ്റ് പോലും ആയില്ല. ഇതെവിടാടാ പോകുന്നത്? പ്രാവാതിരി പുട്ടുണ്ട് കൊടുക്ക്. ഇവന് കൊക്കപ്പുടിന്റെ സൂക്കടുള്ളതുകൊണ്ട് എപ്പോഴും വിശപ്പാ കൃഷ്ണൻകുട്ടി. അച്ഛന്റെ മോൻ തന്നെ. അളിയന്റെ അസുഖല്ലേ അവനും കിട്ടിയിരിക്കുന്നത്. നീ കുറച്ചുകൂടെ പുട്ടുകൊടു മോനിഞ്ഞു വന്നേ. ഇന്ന് എത്ര കുറ്റി പുട്ട് തിന്നു? 5. ഇനി എത്ര കുറ്റി കൂടെ തിന്നും? 5. കൃഷ്ണൻകുട്ടി ചേട്ടാ എന്താടാ ചേട്ടൻ കർണന്റെ കിരീടം എടുത്തായിരുന്നോ? കിരീടമാ? ഞാൻ എന്തിനു കർണന്റെ കിരീടം എടുക്കുന്നത്? ഭാര്യ ചേച്ചി പറഞ്ഞല്ലോ ചേട്ടൻ കർണന്റെയും കൃഷ്ണന്റെയും കിരീടം എടുത്ത് ബാഗിൽ വെച്ചിട്ട് പൈസ തന്നാലേ തിരിച്ചു തരത്തുള്ളൂ. പൈസ തന്നാലേ? അവളുടെ അച്ഛനായിരിക്കും എടുത്തത്. അതിന് പരമുചേട്ടൻ കഴിഞ്ഞ കളിക്ക് വന്നില്ലല്ലോ. എന്നാ അവളുടെ അമ്മയായിരിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പെട്ടി ഓർന്ന് നോക്കുമ്പോ കർണന്റെ കിരീടം കാണുന്നില്ല. ചെല്ലപ്പം ചേട്ടൻ ആദ്യം കറിക്കുക. ചേട്ടൻ അങ്ങോട്ടൊന്ന് വന്നേ. എന്താ മാഷെ? എന്റെ കൃഷ്ണൻകുട്ടി, നിറവത്തെ പരിപാടി കഴിഞ്ഞാ പിന്നെ ഇന്നാ കിരീടപ്പെട്ടി ഉറക്കുന്നത്. കർണന്റെ കിരീടം കാണുന്നില്ല. വൈകുന്നേരം കളിയുള്ളല്ലേ, ഇനിയിപ്പോ എന്തോ ചെയ്യും? എനിക്കൊന്നും അറിയില്ലേ എന്റെ കർണ. ആശാനേ, ആശാനേ, കിട്ടി ആശാനേ, കിട്ടി. ഞാൻ മൂത്തൊഴിക്കാൻ പോയപ്പോ ക്യാമ്പിന്റെ പുറകെ കിടന്ന് കിട്ടി. ഇതാണോ പോരാ? അവിടുന്ന് ഇത്രയും നാള് ജനക്കാൻ നേരത്തിട്ട് കർണന്റെ കിരീടമാണ് ബ്രഹ്മാവിന്റെ കിരീടമെന്ന് അറിയാൻ പറ്റാത്ത നീയൊക്കെ എന്തിനാണ് ആ നൃത്തനാടകക്കാരനായിട്ട് നടക്കുന്നത്? അല്ല, ഇതിനെന്താ കുഴപ്പം? കർണന്റെ കിരീടത്തിന് 3 തളവുണ്ടോ? ഒറ്റ തളവല്ലേ ഉള്ളു, പിന്നെ എങ്ങനെ കർണന്റെ കിരീടമാകും? ഇപ്പഴോ കറക്റ്റ് കർണന്റെ കിരീടം തന്നെ. ആശാന്റെ ഒരു ദൈവാനുഗ്രഹം. ഏത് റോൾ എടുത്താലും ഇനി കുജേലായിട്ട് രംഗത്ത് വന്നു തനി കുജേലം തന്നെ. കർണനായിട്ട് വന്നു തനി കുജേലം തന്നെ. പിന്നെ ഇപ്പൊ കർണൻ ശ്രീരാമന്റെ കിരീടം വെച്ച് ഒരു സ്റ്റേജ് കയറിയ ആകാശം ഒന്നും ഇടിഞ്ഞു വിടാൻ പോണില്ല. ആൾ ഇവിടെ ഒന്നും ഇല്ല അല്ലേ? ഇപ്പൊ ആലോചിച്ച് എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്താ? പറ്റിപ്പോയ അബദ്ധം ഓർത്തു. അല്ലാതെ എന്താ? എന്താ അബദ്ധം? പ്ലംബിങ്ങും വയറിങ്ങും പഠിച്ച് ഗൾഫിൽ പോകാൻ പോണ കൃഷ്ണൻകുട്ടി ചേട്ടൻ 5 കാശിന് ഗതിയില്ലാത്ത ഈ പാവ സീത പെണ്ണിനെ സ്നേഹിച്ച അബദ്ധം. നീ ഒന്ന് വെറുതെ ഇരിക്കും. വെളുപ്പിന് പള്ളുരുത്തി നളിയനും പെങ്ങളും വന്നിട്ടുണ്ട്. പശു പറ്റൂന്ന് അറിഞ്ഞോണ്ട് വന്നാ. അവര് സ്നേഹം കൊണ്ട് വരുന്നല്ലേ? ആങ്ങളെ അമ്മയെ അനിയത്തിമാരെയും കാണാൻ. പിന്നെ സ്നേഹം പശു പെറുമ്പോ ഉണ്ടായിരുന്ന സ്നേഹം കപട സ്നേഹം. പശുവിനെ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് 100 കൂട്ടം കാര്യങ്ങൾ കണക്കൂട്ടി വെച്ചിരുന്ന അതിന്റെ ലോൺ പോലും അടച്ചു തീർന്നിട്ടില്ല. ഒരു വിസ കിട്ടി അക്കരെ കടന്നാൽ എല്ലാം ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇന്നാണ് പറഞ്ഞ ഫ്രീ വിസയുടെ കാര്യം എന്തായി? 100,000 രൂപയിൽ 50,000 രൂപ കുറയ്ക്കുന്നതിനായി ഫ്രീ എന്ന് പറയുന്നത്. 50,000 രൂപയ്ക്ക് കിട്ടുവോ? എന്താ രൂപ തരുവോ? അങ്ങനെ ഒരു മോഹമുള്ള കാര്യം എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. എന്ത് മോഹം? മോഹമൊക്കെ എന്നോട് സുമ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് നിങ്ങളുടെ അമ്മാവന്റെ മോളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു തുക സ്ത്രീധനമായിട്ട് കിട്ടുമെന്ന്. അത് ഞാൻ റെഡിയാണെന്നും പറഞ്ഞല്ലോ. പേടിപ്പിക്ക. 5 സെന്റ് സ്ഥലവും ഒരമ്മയും മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ. അമ്മയെ നാടായ നാടെല്ലാം നടന്ന് വിഴുപ്പരക്കെ ഉണ്ടാക്കി എന്നെ പഠിപ്പിക്കുന്നത്. പിന്നെ സ്വർണമായിട്ട് ഈ 2 പവന്റെ മാല എനിക്ക് സ്ത്രീധനായി തരാനുള്ളൂ. അപ്പോ ബാക്കിയുള്ളതൊക്കെ നഷ്ടപ്പെട്ടോ? ദേ എന്റെ വായിലിരിക്കുന്ന കേക്കല്ലേ. അതെ, നിങ്ങളുടെ കാറ്റ് വീഴ്ച വീണ 5 സെന്റ് തെങ്ങും തോപ്പും ഈ ബീഡി നൂലിന്റെ വലിപ്പമുള്ള മാലയും കണ്ടിട്ട് ഞാൻ നിന്നെ കെട്ടുമെന്ന് വിചാരിച്ചത്. വേണ്ട, 6 മാസം കഴിഞ്ഞ് എന്റെ കോഴ്സ് തീരുമല്ലോ. ആദ്യം എനിക്കൊരു വിസ ശരിയാക്കി താ. ഗൾഫി നേഴ്സുമാർക്ക് നല്ല ഡിമാൻഡ് ആണല്ലോ. കുറച്ചുനാള് ഞാൻ ജോലി ചെയ്ത് നല്ല കാശൊക്കെ സമ്പാദിച്ചിട്ട് നല്ല സ്ത്രീധനം തന്നിട്ട് എന്നെ കെട്ടിയാ മതി. അയ്യേ, താൻ ഇത്രക്കേ ഉള്ളൂ.